നമസ്കാരം. ഹരിയാനയിലെ പാനിപ്പത്തിൽ ഒരു കൂട്ടുകുടുംബത്തിലാണ് നീരജിന്റെ ജനനം. 17 അംഗങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളിൽ ഏറ്റവും മുതിർന്നയാൾ നീരജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ വാത്സല്യം ആവോളം ലഭിച്ച നീരജിന് 11 വയസ്സിൽ 80 കിലോ ആയിരുന്നു തൂക്കം. ടെഡി ബിയർ, പൊണ്ണത്തടി എന്നിങ്ങനെ പല പേരുകളിൽ സ്കൂളിലെ സുഹൃത്തുക്കൾ അവനെ പരിഹസിച്ചു. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന മകനെ ആശ്വസിപ്പിക്കാനും അവന്റെ ഭാരം കുറയ്ക്കാൻ നീരജ് പാനിപ്പത്തിലെ ജിമ്മിൽ ചേർത്തു. ആ യാത്ര ഒരു വഴിത്തിരിവായി. യാത്രക്കിടെ ബസ്സിലിരുന്ന് ശിവാജി സ്റ്റേഡിയത്തിൽ ജാവലിൻ ത്രോ നടത്തുന്ന അത്ലറ്റുകളെ നീരജ് കണ്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ടോക്കിയോയിലെ സ്വർണ്ണ തിളക്കത്തിലേക്കുള്ള നീരജിന്റെ യാത്ര അവിടെ തുടങ്ങുന്നു. ശിവാജി സ്റ്റേഡിയത്തിൽ തന്നെ നീരജ് ജാവലിൻ പരിശീലനം ആരംഭിച്ചു. 30 രൂപയായിരുന്നു ഓരോ ദിവസവും നീരജിന്റെ കയ്യിൽ ഉണ്ടാവുക. അത് ബസ് കൂലി കൊടുക്കുമ്പോഴേക്കും തീരും. ഒന്നും കഴിക്കാതെ കുടിക്കാതെ നീരജ് പരിശീലനം തുടർന്നു. വൈകാതെ നീരജിലെ പ്രതിഭയെ ഹരിയാന ജാവലിൻ ത്രോ താരം ജയ്വീർ തിരിച്ചറിഞ്ഞു. അങ്ങനെ 14 വയസ്സിൽ പാൻഷ്കുല സ്പോർട്സ് നഴ്സറിയിലൂടെ നീരജ് ജാവലിൻ ത്രോയിൽ പ്രൊഫഷണൽ പരിശീലനം ആരംഭിച്ചു. പിന്നീട് സ്കൂൾ കായിക മേളകളിൽ സജീവമായി നീരജ് ചോപ്ര ദേശീയ വേദികളിലും തന്റെ സ്ഥാനം അറിയിക്കുകയും അതിവേഗം ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. 2012 15 വയസ്സിൽ നീരജ് ആദ്യ ദേശീയ ജൂനിയർ സ്വർണം നേടി. അന്ന് 62.46 മീറ്റർ ദൂരം താണ്ടിയ പുതിയ റെക്കോർഡും സ്ഥാപിച്ചു. 2013 ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിലാണ് താരത്തിന്റെ രാജ്യാന്തര അരങ്ങേറ്റം. അന്ന് 19 സ്ഥാനത്തായിരുന്നു താരം. 2015 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിയപ്പോൾ 9 സ്ഥാനം കണ്ടെത്തി. രാജ്യാന്തര മീറ്റുകളിൽ മോശം പ്രകടനങ്ങൾ നടത്തേണ്ടി വന്നതോടെ നീരജ് വിദേശ പരിശീലകരുടെ സഹായം തേടി. 100 മീറ്റർ ദൂരം ജാവലിൻ പായ്ക്ക് ലോക റെക്കോർഡ് സ്ഥാപിച്ച ഉവൈ ഹോന അടക്കമുള്ളവർ നീരജിന്റെ ഗുരുക്കളായി. ഇതായിരുന്നു അടുത്ത വഴിത്തിരിവ്. സാങ്കേതികമായി ഏറെ മുന്നേറിയ നീരജ് പിന്നീട് തുടർച്ചയായി റെക്കോർഡ് ഭേദിച്ച് സ്വർണം നേടാൻ തുടങ്ങി. ഇതിനിടെ 2016 നീരജിന് സൈനികനായി ജോലി ലഭിച്ചു. ഇന്ത്യൻ സൈന്യത്തിൽ മേജർ സുബേദാറാണ് നീരജ്. 2016 താരത്തിന്റെ കരിയറിലെ ബ്രേക്ക്. 2016 ഇന്ത്യയിൽ നടന്ന ദക്ഷിണേന്ത്യൻ ഗെയിംസിൽ 84.23 മീറ്റർ എറിഞ്ഞ് നീരജ് ഒരു സ്വർണ്ണ മെഡൽ നേടി. ഇന്ത്യൻ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. 2016 പോളണ്ടിലെ ബിഗോഷിൽ നടന്ന അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പ് മീറ്റിലാണ് നീരജ് ലോക റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. ലോക അറ്റ്ലാന്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് നീരജ്. 2016 പോളണ്ടിലെ ബിഗോഷിൽ നടന്ന അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പ് മീറ്റിലാണ് നീരജ് ലോക റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. ലോക അറ്റ്ലാന്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് നീരജ്. 86.48 മീറ്റർ ദൂരത്തേക്ക് ജാവലിൻ പായിച്ചാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ നേട്ടവും നിർണായകമായി. 2018 മെയ്യിൽ അദ്ദേഹം ദോഹ ഡയമണ്ട് ലീഗിൽ 87.43 മീറ്റർ എറിഞ്ഞ് ദേശീയ റെക്കോർഡ് തിരുത്തി. ഏഷ്യൻ കോമൺവെൽത്ത് ഗെയിംസുകളിൽ സ്വർണം നേടിയ നീരജ് ജാവലിൻ ത്രോയിൽ 86.47 മീറ്റർ മികച്ച പ്രകടനം രേഖപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് അരങ്ങേറ്റത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരങ്ങളുടെ പട്ടികയിൽ ചേരുക മാത്രമല്ല, കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി ചോപ്ര. 2018 ഓഗസ്റ്റിൽ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ 88.06 മീറ്റർ ദൂരം എറിഞ്ഞ് സ്വർണം നേടി സ്വന്തം റെക്കോർഡ് തിരുത്തി പുതിയ ഇന്ത്യൻ ദേശീയ റെക്കോർഡ് നേടി. കൈമുട്ടിന് പരിക്ക് പറ്റി ശാസ്ത്രക്രിയ വേണ്ടി വന്നതോടെ 2019 ലോക അറ്റ്ലാന്റിക് ചാമ്പ്യൻഷിപ്പിൽ നീരജിന് പങ്കെടുക്കാനായില്ല. 2020 കോവിഡിനെ തുടർന്ന് പരിശീലനം മുടങ്ങിയെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. തുടർന്ന് 2021 തിരിച്ചുവരവ് കണ്ടു. ഈ വർഷം നടന്ന 5 മത്സരത്തിൽ 4 എണ്ണത്തിലും 83 മീറ്ററിന് മുകളിൽ ജാവലിൻ പായിച്ചു. പാട്യാലയിൽ നടന്ന 2021 മാർച്ച് ഇന്ത്യൻ ഗ്രാൻഡ് പ്രീയിൽ 88.07 ദൂരം ജാവലിൻ എറിഞ്ഞ് ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു. 2021 തന്റെ അന്താരാഷ്ട്ര സീസണിൽ 83.18 മീറ്റർ എറിഞ്ഞ് പോർച്ചുഗലിലെ ലിസബണിൽ നടന്ന ചടങ്ങിൽ ജാവലിൻ സ്വർണ്ണ മെഡൽ നേടിയായിരുന്നു തുടക്കം. 1st സ്ഥാനത്തോടെ ഫൈനലിന് യോഗ്യത നേടാൻ പിന്നിട്ട ദൂരത്തേക്കാൾ മികച്ച ദൂരം കണ്ടെത്തിയാണ് ഫൈനൽ നീരജ് പോരാട്ടം ആരംഭിച്ചത്. ആദ്യ ശ്രമത്തിൽ പിന്നിട്ടത് 87.03 മീറ്റർ. ആദ്യ റൗണ്ടിൽ മറ്റുള്ളവർക്കാർക്കും 86 മീറ്റർ കടക്കാനായിരുന്നില്ല. 85.30 മീറ്റർ കണ്ടെത്തിയ ജർമ്മനിയുടെ ജൂലിയൻ വെബർ ആയിരുന്നു രണ്ടാമത്. അടുത്ത ശ്രമത്തിൽ നീരജ് ആദ്യ ത്രോയ്ക്ക് മുന്നിൽ കടന്നു. ഇത്തവണ കുറിച്ചത് 87.58 മീറ്റർ ദൂരം. 2st ശ്രമത്തിലും മറ്റാർക്കും 86 മീറ്റർ ദൂരം പിന്നിടാനായില്ല. 3rd ശ്രമത്തിൽ നീരജ് 76.79 മീറ്ററുമായി നിരാശപ്പെടുത്തി. ഫൈനലിന്റെ 2nd റൗണ്ടിൽ 3 ത്രോയും പിന്നിലായിരുന്നെങ്കിലും 2nd ത്രോയിലെ 87.58 മീറ്റർ ദൂരം താരത്തിന് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചു. 2017 ലോക ചാമ്പ്യനും ഈ ഒളിമ്പിക്സിൽ സ്വർണം നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട താരവുമായ ജർമ്മനിയുടെ ജൊഹാനസ് വെറ്റർ യോഗ്യതാ റൗണ്ടിന് പിന്നാലെ ഫൈനലിലും നിറം മങ്ങി.
ആദ്യശ്രമത്തിൽ 82.52 മീറ്റർ ദൂരം പിന്നിട്ട വെറ്റർ അടുത്ത രണ്ട് ശ്രമങ്ങളിലും അയോഗ്യനായതോടെ ഫൈനലിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. യോഗ്യത റൗണ്ടിലും അവസാന ശ്രമത്തിലാണ് വെറ്റർ യോഗ്യതാ മാർക്ക് കടന്നത്. ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ 5 പേരിൽ നീരജും വെറ്ററും മാത്രമായിരുന്നു ഫൈനലിന് യോഗ്യത നേടിയത്. 2018 രാജ്യത്തെ പരമോന്നത കായിക അവാർഡായ അർജുന അവാർഡും 2020 രാജ്യത്തെ പരമോന്നത സൈനിക ബഹുമതിയായ വിശിഷ്ട സേവാ മെഡൽ നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.